السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الكريم وعلى آله وصحابه أجمعين. أما بعد، تعليم المتعلم كلاس 2 وبعد وايكان ولد أولنا وبعد. فلما رأيت كثيرا من طلاب العلم في زماننا يجدون إلى العلم ولا يصلون ومن منافعه وثمراته وهي العمل به والنشر يحرمون لما أنهم أخطأوا طريقه وتركوا شرائطه وكل من أخطأ الطريق ضل فلا ينال المقصود قل أو جل أردت وأحببت أن نبين لهم طريق التعلم على ما رأيت في الكتب وسمعت من أساتذي أولي العلم والحكم رجاء الدعاء لي من الراغبين فيه المخلصين بالفوز والخلاص في يوم الدين بعدما استخرت الله تعالى فيه وسميته تعليم المتعلم طريق التعلم وجعلته فصولا وبعد ബിസ്മി ഹംദ് സ്വലാത്ത് സലാം എന്നിവക്ക് ശേഷം ഫലമ്മാ റഅയ്തു ഞാൻ കണ്ടപ്പോൾ കസീറൻ മിൻ തുല്ലാബിൽ ഇൽമി ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾ അധിക പേരെയും ഫീ സമാനിന നമ്മുടെ കാലഘട്ടത്തിൽ യജിദ്ദൂന ഇലൽ ഇൽമി വിജ്ഞാനത്തിലേക്ക് അവർ വല്ലാതെ അധ്വാനിക്കുന്നു വലായസിലൂന അവർ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നുമില്ല നല്ല പരിശ്രമം നടത്തുന്നു പക്ഷേ ലക്ഷ്യത്തിലേക്ക് അവർ എത്തുന്നില്ല ഇങ്ങനെയുള്ള ഒരവസ്ഥ വിദ്യാർത്ഥികളിൽ ഞാൻ കണ്ടപ്പോൾ ഇൽമിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ഫലവും അതിൽപ്പെട്ടതാണ് വഹിയൽ അമലു ബിഹി വന്നഷറൂ അറിവനുസരിച്ചു പ്രവർത്തിക്കുകയും അതിൻ്റെ പ്രചാരണവും അപ്പോൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക അത് പ്രചരിപ്പിക്കുക എന്നതാണ് ഇൽമിൻ്റെ ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നില്ല അവർ യുഹ്റമൂന അവരെ തടയപ്പെടുന്നു ലിമാ അന്നഹും അവർ അഖ്ത ഉൽതരീഖഹു വഴി പിയച്ചതുകൊണ്ട് വതറക്കു ശറായിത്തഹു അതിൻ്റെ നിബന്ധനകൾ ഉപേക്ഷിച്ചതുകൊണ്ടും അവരെ ലക്ഷ്യങ്ങളിൽ നിന്ന് തടയപ്പെട്ടതായും ഞാൻ കണ്ടപ്പോൾ വഴിതെറ്റി സഞ്ചരിച്ചവരെല്ലാം വല്ല അവർ പിയച്ചിരിക്കുന്നു ഫലായനാലുൽ മഖ്സൂദ ലക്ഷ്യത്തിലേക്ക് അവർ എത്തുകയില്ല കല്ല ഔജല്ല ലക്ഷ്യം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല ആര് ത്വരീഖ് പിയച്ചവർ അതുപോലെ നിബന്ധനകൾ പാലിക്കാത്തവരും അപ്പൊ ഇങ്ങനെ ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെ ഞാൻ കണ്ടപ്പോൾ ഒന്നുകൂടി വായിക്കാം ഫലം മാറായിത്തു ഞാൻ കണ്ടപ്പോൾ കസീറമ്മിൻ തുല്ലാബിൽ ഇൽമി ഫീ സമാനിന നമ്മുടെ കാലഘട്ടത്തിലുള്ള ഇൽമ് പഠിക്കുന്ന അധികം വിദ്യാർത്ഥികളെയും യജിദ്ദൂന ഇലൽ ഇൽമി ഇൽമിലേക്ക് അവർ അധ്വാനിക്കുന്നു വലായസിലൂന ലക്ഷ്യത്തിലേക്ക് അവർ എത്തുന്നുമില്ല വമിമ്മനാഫീഹി വസമറാത്തിഹി ഇൽമിൻ്റെ ലക്ഷ്യത്തിലും അതിൻ്റെ ഫലത്തിലും പെട്ടതാണ് വഹിയൽ അമലു ബിഹി വന്നഷ്റൂ അതനുസരിച്ച് അമൽ ചെയ്യലും പ്രചരിപ്പിക്കലും യുഹ്റമൂന അവർ തടയപ്പെടുന്നു എന്തുകൊണ്ട് ലിമാ അന്നഹും അഖ്തഊ തരീഖഹു വതറകു ശറായിത്തഹു വഴി പിഴക്കുകയും നിബന്ധനകൾ അവർ ഉപേക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് അവർ തടയപ്പെടുന്നു വകുല്ലു മൻ അഖ്തഊ അത്തരീഖ വഴി തെറ്റിയവരെല്ലാം വല്ലാ പിയച്ചിട്ടുണ്ട് ഫലായനാലുൽ മക്സൂദ ലക്ഷ്യത്തിലേക്ക് അവർ എത്തുകയില്ല കല്ല ഔജല്ല അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇങ്ങനെ ഒരവസ്ഥ വിദ്യാർത്ഥികളിൽ ഞാൻ കണ്ടപ്പോൾ ഫലമാറായിത്തു ഞാൻ കണ്ടപ്പോൾ എന്നതിൻ്റെ ജവാബ് അറത്തു ഞാൻ ഉദ്ദേശിച്ചു ലക്ഷ്യമാക്കി വാഹബക്തു ഞാൻ ഇഷ്ടപ്പെട്ടു അൻ ഉബയ്യനലഹും അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പഠിക്കുന്ന മാർഗം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചു അലാമാറായിത്തു ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്
ഫിൽ കുതുബി, കിതാബുകളിൽ നിന്ന്, കിതാബുകളിൽ ഞാൻ കണ്ടതനുസരിച്ച്, വസമിയത്തു ഞാൻ കേട്ടതനുസരിച്ചും, മിൻ അസാതീദി, എൻ്റെ ഗുരുനാഥന്മാരിൽ നിന്ന്, എൻ്റെ ഗുരുക്കൾ ഉലുൽ ഇൽമി വൽ ഹിക്കമി, അവർ വിജ്ഞാനവും ഹിക്മത്തും ഉള്ളവരാണ്. അപ്പൊ ഇൽമും ഹിക്മത്തുമുള്ള എൻ്റെ ഗുരുനാഥന്മാരിൽ നിന്ന് ഞാൻ കേട്ടതനുസരിച്ചും, കിതാബുകളിൽ നിന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയതും മാനദണ്ഡമാക്കി തരീക്കത്തല്ലും വിശദീകരിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. എന്താണ് ഈ പരിശ്രമത്തിന്റെ ലക്ഷ്യം? റജാ അദ്വാഇലി, എനിക്ക് പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട്, മിനർവാദിബീന ഫീഹി, ഇതിൽ ആഗ്രഹമുള്ളവരിൽ നിന്ന്, അൽ മുഖ്ലിസീന, ആത്മാർത്ഥതയുള്ളവരിൽ നിന്ന്, ബിൽ ഫൗസി വൽ ഖലാസി ഫീ യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൽ വിജയിക്കാനും അതുപോലെ തന്നെ മുക്തി നേടാനും ആഗ്രഹിച്ചുകൊണ്ട്, ബാദമസ്തഖർത്തുല്ലാഹ തആല ഫീഹി, ഈ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഖാരത്ത് തേടിയ ശേഷം ആണ് ഇത് വിശദീകരിച്ചു കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. വസമ്മൈതുഹു, ഈ കിതാബിന് ഞാൻ പേര് വച്ചു, തഅലീമൽ മുതഅല്ലിമി, വിദ്യാർത്ഥികളെ പഠിപ്പിക്കൽ, തരീഖത്തഅല്ലുമി, പഠിക്കുന്ന മാർഗം, പഠിക്കൽ എങ്ങനെയാണ് എന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, അതാണ് കിതാബിന്റെ പേര്. തഅലീമുൽ മുതഅല്ലിം, തരീഖത്തഅല്ലും. വജഅൽതുഹു ഫുസൂല, ഇതിനെ ഞാൻ ഫസ്ലുകളാക്കി, ഓരോ വിഭാഗങ്ങളാക്കി തിരിച്ചു. ഇൻഷാല്ലാ അത് പിന്നെ പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. മനസ്സിലായില്ലേ? ബഅദു, ബിസ്മിയും ഹംദും സലാത്തും സലാമും ചൊല്ലിയ ശേഷം, ഫലമാ റഅയ്തു, ഞാൻ കണ്ടപ്പോൾ, കസീറൻ മിൻ തുല്ലാബിൽ ഇൽമി ഫീ സമാനിന, നമ്മുടെ കാലഘട്ടത്തിലുള്ള അധികം വിദ്യാർത്ഥികളെയും, യജിദ്ദൂന ഇലൽ ഇൽമി വലായ സിരൂന, ഇൽമിലേക്ക് അവർ വല്ലാതെ അധ്വാനിക്കുന്നു, പക്ഷെ അവർ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല, വമിൻ മനാഫീഹി വസമറാത്തിഹി, ഇൽമിന്റെ ലക്ഷ്യത്തിലും ഫലത്തിലും പെട്ടതാണ്, വഹിയൽ അമലു ബിഹി വന്നഷുറു, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യലും പ്രചരിപ്പിക്കലും, ഇഹ്റമൂന, അവർ തടയപ്പെടുന്നു, ലിമാ അന്നഹും മഖ്തഹു, തരീഖഹു വഴിപിയച്ചത് കൊണ്ടും, വ തറക്കു ഷറായിത്തഹു, നിബന്ധനകൾ ഉപേക്ഷിച്ചത് കൊണ്ടും, വകുല്ലു മൻ അഹ്തഅ തരീഖ ലല്ല, വഴിപിയച്ചവരൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്, ഫലായനാലുൽ മഖ്സൂദ കല്ല ഔ ജല്ല, ലക്ഷ്യത്തിലേക്ക് അവർ എത്തുകയില്ല, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അറത്തു ഞാൻ ഉദ്ദേശിച്ചു, വാഹബബ്തു ഞാൻ ഇഷ്ടപ്പെട്ടു, അനുബയ്യനലഹും അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, ത്വരീക്കത്താൽമി പഠിക്കുന്നതിൻ്റെ മാർഗം, അലാമാറ അയത്തു ഞാൻ കണ്ടതനുസരിച്ച്, ഫിൽ കുത്തുബി കിതാബുകളിൽ, വസമയത്തു ഞാൻ കേട്ടതനുസരിച്ചും, മിൻ അസാതീദി എൻ്റെ ഗുരുനാഥന്മാരിൽ നിന്ന്, ഉലിൽ അൽമി വൽ ഹിക്കമീ വിജ്ഞാനവും തത്വജ്ഞാനവും എല്ലാം ഉള്ളവരായ, റജാഅദ്വാഇലി എനിക്ക് ദുആ പ്രതീക്ഷിച്ചുകൊണ്ട്, എൻ്റെ ഗ്രന്ഥരചനയുടെ ലക്ഷ്യം റജ ആണ്. എന്താ റജാ? അദ്വാഇലി, എനിക്ക് പ്രാർത്ഥന, മിനറാദിബീന ഫീഹി, ഇതിൽ ആഗ്രഹമുള്ളവർ, അൽ മുഖ്ലിസീന, ആത്മാർത്ഥത പുലർത്തുന്നവരിൽ നിന്ന്. എന്താ പ്രാർത്ഥന വേണ്ടത്? എന്തിനാ വേണ്ടത്? ബിൽ ഫൗസി വൽ ഖലാസി ഫീ യൗമിദ്ദീൻ, അന്ത്യനാളിൽ വിജയവും രക്ഷയും ലഭിക്കാൻ. ബാദമസ്തഖർത്തുല്ലാഹ തആല, അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഖാരത്ത് ചെയ്ത ശേഷം ആണ് ഞാൻ എന്തായത് ഈ ഗ്രന്ഥരചന ആരംഭിക്കുന്നത്. വസമ്മൈതുഹു, ഇതിന് ഞാൻ പേര് വച്ചു, തഅലീമൽ മുതഅല്ലിമി, വിദ്യാർത്ഥികളെ പഠിപ്പിക്കൽ, തരീഖത്തഅല്ലുമി, പഠിക്കുന്ന മാർഗം എന്ന്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നാഫിയായാലും പ്രദാൻ ചെയ്യട്ടെ.